ഡിലിഷ്യസ് മൊമെന്റ്സിന്റെ തനിനാടൻ വിഭവങ്ങൾ എന്ന സെഗ്മെന്റിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വർക്കലയിൽ നിന്നുമുള്ള രാജലക്ഷ്മി അമ്മ വീണ്ടും ഒരു രുചികരമായ വിഭവവുമായി നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇറച്ചി മസാല കൊണ്ടുള്ള ഒരു ചക്കക്കൂട്ട്. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വരൂ. നമുക്ക് ഇന്ന് ഇടിച്ചക്ക പരുവത്തിനുള്ള ഒരു ചക്ക ഉണ്ട്. ഒരു ഇറച്ചിക്കറി, നല്ല രുചികരമായ ഒരു ഇറച്ചിക്കറി എങ്ങനെ വയ്ക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചക്ക അരിയാം. ചക്ക അരിഞ്ഞെടുക്കണം. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതൊക്കെ എടുക്കുമ്പം പ്രത്യേകിച്ച് ഞാൻ പറയുവാണ്, എല്ലാവരും ഇത് പരീക്ഷിച്ചു നോക്കണം. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ചക്കയുടെ കാര്യം, ചക്കപ്പണി ദുഃഖപ്പണി എന്ന് പണ്ടുള്ള എൻ്റെ അമ്മൂമ്മമാരൊക്കെ പറയും. കാരണം ഇത് വലിയ അരക്കൊക്കെ പറ്റുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇത് ഒത്തിരി മനസ്സമാധ മനസ്സ് ഇതിൽ ഇരുന്ന് ചെയ്യാനുള്ള മനസ്സുള്ള ആൾക്കാരെ ഇത് കൈകാര്യം ചെയ്യത്തുള്ളൂ. ഇങ്ങനെ കൈയൊക്കെ ഒട്ടും. അതുകൊണ്ട് നിങ്ങളിത് എടുക്കുമ്പം കൈ മുറിയരുത്, വളരെ സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാനുള്ളത്, അരിഞ്ഞൊക്കെ എടുക്കാനുള്ളത്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ്. നമ്മൾ ഇതിന് വേണ്ടുന്ന ഇതിന് ഇറച്ചിക്കറിക്ക് എന്തൊക്കെയാണ് നമ്മൾ ഇടുന്നത് അത് വേണം ഇതിന്. ആ അര ആ കറ ചേരുവകൾ വേണം ഇതിന് ഇടാനുള്ളത്. നമുക്കിത് അരിഞ്ഞ് എടുക്കാൻ നോക്കാം. ചെറിയ ചെറിയ തുണ്ടങ്ങളായിട്ട് അരിഞ്ഞ് ഇതുകൊണ്ട് നല്ല എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഞങ്ങളൊക്കെ ഇതൊക്കെ വെച്ച് കഴിച്ചുകൊണ്ട് കിടന്നവരാണ് പണ്ട്. അതിൻ്റെ ഒരു എനർജിയാണ് ഞങ്ങൾക്കൊക്കെ ഇപ്പോഴും ഉള്ളത്. കപ്പയും മീനും പിന്നെ ചക്ക പുഴുങ്ങിയതും ചക്കപ്പുഴുക്കും ഒക്കെ കഴിച്ചുകൊണ്ടൊക്കെ കിടന്നവരാണ്. എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പാകം ചെയ്ത് പാചകം ചെയ്ത് കാണിച്ചു തരും. അതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ രുചി എന്താണെന്നുള്ള അത് എന്നെ നല്ല നല്ല രുചിയുണ്ടോ എന്താണെന്നുള്ള വിവരം നിങ്ങൾ എന്താ പറയും വേണം. ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അത് ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. ഇത് വേവിക്കാൻ വയ്ക്കാം. വേവിച്ചെടുക്കണ്ടേ? ഇത് കറി വയ്ക്കാനായിട്ട് ആദ്യമേ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിന്ന് ഇപ്പം ഇതിൽ കുക്കറിലാണ് വയ്ക്കുന്നത്. കുക്കറിൽ വയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് എന്ത് വേവിച്ചെടുക്കാൻ പറ്റും. കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് അതിൽ ഇടണം. കുറച്ച് അതിലുപ്പ് ഇടണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് സ്റ്റവ് കത്തിക്കാം. നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അത് അവിടെ ഇരുന്ന് വേവും. അപ്പോൾ ഇടിച്ചക്ക ആവശ്യത്തിന് വെന്ത്. ഇനി നമുക്കത് കറിയാക്കാനുള്ള എന്തൊക്കെയാണ് ചേരുവകളെന്ന് നമുക്ക് നോക്കാം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും കുരുകുര അരിഞ്ഞത്, കറി മസാല, ഇറച്ചിക്കറി മസാല, ഇറച്ചിക്കറിയിൽ വയ്ക്കാനുള്ള മസാല, കടുക്, മുളക്, ആവശ്യത്തിന് എണ്ണ. എണ്ണ ഇത്തിരി കൂടുതൽ വേണം, എങ്കിലേ നല്ല രുചി ഉണ്ടാവും. പിന്നെ മുളക്, പച്ചമുളക് കീറിയത്, കുരുമുളക്, കുറച്ച് മഞ്ഞൾ, പിന്നെ മുളക് പൊടി, കറിവേപ്പില, പിന്നെ അവസാനം നമുക്ക് ഉപയോഗിക്കാനുള്ള ഇത് ഈ തേങ്ങാപ്പാൽ. ഇത്രയും സാധനങ്ങൾ വേണം കൊണ്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ പോണത്. ചൂടായതിന് ശേഷം മാത്രമേ നമുക്ക് എണ്ണ ഒഴിക്കാൻ പറ്റുള്ളൂ. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് മുളകും കടുകും ഇടാം. ഇപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം, താമസമൊന്നുമില്ല. മുളകിടാം. മുളകിട്ട് കടുക്, താമസത്തിന് കടുകും ഇടാം. ഇപ്പോൾ കടുക് നല്ലതുപോലെ കടുക് പൊട്ടണം. അതുപോലെ പൊട്ടി കടുക് മുളകും ഒക്കെ മോത്ത് വന്ന് അപ്പോൾ നമുക്ക് ഉള്ളി എടുത്തിടാം. സവാള അരിഞ്ഞെടുത്ത് ചെറുതായി അരിഞ്ഞതെടുത്തിടാം.
അതിന്റെ കൂടെ തന്നെ മുളക് അരിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളി അതിന്റെ കൂടെ തന്നെ ഇടാം ഇത് നമുക്ക് മൂപ്പിക്കാം നല്ലതുപോലെ വഴട്ടി എടുക്കാം ഉപ്പ് കുറച്ച് ഉപ്പ് എങ്കിലേ ഇത് വേഗം വഴണ്ട് വരുള്ളൂ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഏത് കാര്യത്തിന് നമ്മൾ വെളുത്തുള്ളി ഉള്ളി ഇടുമ്പോഴും ഇത്തിരി ഉപ്പ് കൂടെ ഇടണം അപ്പം പെട്ടെന്ന് വഴണ്ട് വരും നല്ലതുപോലെ അപ്പോൾ അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് ഇടാം അപ്പം നല്ല നിറം കിട്ടും എല്ലാവരും വിചാരിക്കും ഓ ഇത് എത്ര എന്തോന്ന് ചക്കയല്ലേ എത്ര ആയാലും അതല്ല ഇതിൻ്റെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഒരേ അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പക്ഷെ നമ്മുടെ നാട്ടുമ്പറക്കുള്ള നല്ല ഒരു പോഷക ഗുണമുള്ള ഒരു ആഹാരം ഇപ്പോഴും ചക്ക നല്ല പോഷക ഗുണമാണെന്നും ക്യാൻസർ രോഗത്തിന് വളരെ പ്രതിരോധം ചെയ്യുന്നതാണെന്നും ഒക്കെയാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത് പണ്ട് ചക്കയ്ക്കൊന്നും അത്ര ഭയങ്കര ഇടയ്ക്ക് വെച്ച് പണ്ട് നല്ല അറിയകളാണ് ഇടയ്ക്ക് വെച്ച് ആൾക്കാരതൊക്കെ അങ്ങ് നിസ്സാരമായിട്ടങ്ങ് കളഞ്ഞു ഇപ്പോൾ പിന്നും ചെറിയ ചെറിയ പ്ലാവുകൾ നട്ട് വളർത്തുന്നു കാണും പ്ലാവിന് തോട്ടം വരെ ആൾക്കാർ നട്ട് വളർത്തുന്നു അപ്പം ഞാനിന്ന് ഇത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച ചക്ക കാലം തീരുന്നതിന് മുമ്പ് ഈ ഇടിച്ചക്ക പരുവത്തിനുള്ള ചക്ക അങ്ങനെ എല്ലായ്പ്പോഴും നമുക്ക് കിട്ടൂല ചക്ക വിരിഞ്ഞു തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ അതങ്ങ് 3 മാസം കൊണ്ടങ്ങ് വിളഞ്ഞ് നല്ല ഇതാവും അപ്പം ആ കണക്കിനനുസരിച്ചുള്ള ചക്ക കിട്ടുമ്പോഴേ നമുക്ക് ഇത് ശരിയാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഇത് ഈ ഒരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ചക്ക ഇടാം അതൊക്കെ മൂത്ത് വന്നു മൂത്ത് നല്ല മണം അത് ചോദിക്കാം പിന്നെ ചക്ക ഇടാം ചക്ക ഇട്ടിട്ടുണ്ട് അതിന് ഞാനെപ്പോഴും ഇതുപോലെയുള്ള ഒരു ചട്ടിയൊക്കെ ആണ് എനിക്കിഷ്ടം എന്നാൽ ഇങ്ങനെ കയ്യൊക്കെ ചൂടാവാതെ പിടിക്കാം പിന്നെ പരന്ന് ഇങ്ങനെ ഒത്തിരി വാവട്ടം ഉള്ളതൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ അതൊക്കെ ഇളക്കി എടുക്കാം നല്ലതുപോലെ അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഇതുപോലത്തെ പാത്രങ്ങളാണ് ഇഷ്ടം ഞാൻ ഇത് ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രം എടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ കുറച്ച് ഒരു കാര്യം ചെയ്യാം കുറച്ച് കരിയപ്പല ഇപ്പോഴും തന്നെ അങ്ങ് ഇടാം ഇപ്പോഴും ഇടണം അവസാനവും ഇടണം ഉപ്പ് മസാല കുറച്ച് മുളക് പൊടി ഞാൻ വീട്ടിലുണ്ടാക്കിയ കുറച്ച് മസാലപ്പൊടി മുളക് പൊടിയല്ല ഞാൻ ഉണ്ടാക്കിയത് തന്നെ ചിക്കൻ മസാല മാത്രം ഞാൻ ഉണ്ടാക്കിയതല്ല അത് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് അവസാനം ആണ് നമുക്ക് തേങ്ങാപ്പാൽ കുറച്ച് തേങ്ങാപ്പാൽ നേരത്തെ പറഞ്ഞിരുന്നില്ല അത് എടുത്തും ഒഴിക്കാം ഈ തേങ്ങാപ്പാലും കൂടി അങ്ങോട്ട് ഒഴിക്കുമ്പോൾ നല്ലൊരു മണം വരും ഇതെല്ലാം ഈ ചെറിയലുകളെല്ലാം ഈ ചേർന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ ഒരു ഇറച്ചിക്കറിയിലെ നല്ല ഒരു മണം വരുവാണ് കുറച്ച് കുറവാണ് അപ്പം നമ്മൾ കുറച്ച് ഉപ്പൂടെ ഇടാം കുറച്ച് ഉപ്പും ഇടാം പിന്നെ മസാലപ്പൊടി ഞാൻ ഉണ്ടാക്കി വെച്ചാൽ അതും ഇടാം അപ്പൊ കറി നല്ല ടേസ്റ്റുള്ള നല്ല കറി റെഡിയായി പാടൊന്നുമില്ല ഇത് ഞാൻ ഇതിനൊരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ചക്ക അരിഞ്ഞെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ തലേ ദിവസം വൈകുന്നേരത്തെ നിങ്ങൾ സാവധാനത്തിൽ ജോലിയൊക്കെ തീർന്നിരിക്കുമ്പോൾ എടുത്ത് അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് ഒരു പാത്രത്തിനകത്താക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി ഫ്രിഡ്ജിൽ വെച്ചേക്കുമ്പം പിറ്റേന്ന് രാവിലെ നമുക്ക് നമുക്ക് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി വേണമെങ്കിലും ഇതാക്കാം നല്ല ടേസ്റ്റി കറിയാണ് ദോശയ്ക്ക് ഒക്കെ കഴിക്കാനായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുമ്പോൾ നല്ല കിട്ടും അപ്പോൾ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മളെ കറി നല്ല പാത്രത്തിലോട്ട് മാറ്റാം നല്ല മണമൊക്കെ ഉണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം പാത്രത്തിലോട്ട് മാറ്റാം അപ്പോ നമ്മളെ ഇടിച്ചക്ക ഇറച്ചിക്കറി തയ്യാറായി റെഡിയായിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
चाले अब चक्ल मत विभव नमुक अड़ वीडियो का चाल कई वीडियो का पेल अद अड़ विभव नमुक अड़ वीडियो का नमस्कार।